ചിന്തയുണ്ടല്ലോ ആ മനസ്സാകുന്ന വിത്തിൻ്റെ മുളയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചിന്തിക്കാം, നല്ലതും ചിന്തിക്കാം ചീത്തതും ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണത്? നല്ലത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ആരോടടുക്കും? ഭഗവാനോടടുക്കും. ചീത്തത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനോടടുക്കും. ഞാൻ മരിച്ചുപോയ എൻ്റെ പുത്രനെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ആണ് ചിന്തിക്കുന്നതെങ്കിൽ മനസ്സതിലുണ്ടാവും. ആത്മേഷ്ടാനുഗതോ ആത്മാ നാനാമതി ഉപലക്ഷണം. അങ്ങനെയുള്ള ആ ഭഗവാൻ ആത്മേഷ്ടാനുഗതോ ആത്മാ, ഒരു ചിന്തകളും അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ഉള്ളിൽ നിന്നും മൂന്ന് ശക്തികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അങ്ങനെ ഇച്ഛാശക്തി എന്ന് പറയുന്ന ആ ഒരു വികാരം വരാതിരുന്നപ്പോൾ ആ നാനാമതി ഉപലക്ഷണ, ഒരു നാനാത്വവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഭഗവാനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? എന്തെങ്കിലും മനസ്സിലൊരു ഇച്ഛ വരുന്ന സമയത്ത് ഭഗവാനിൽ നിന്നും പൊട്ടിമുളച്ചു നമ്മൾ. എന്നിട്ടോ സവായേവ ഏഷ തദാദൃഷ്ടാനാവശ്യൽ ദൃശ്യമേകരാൾ മേനേയ സന്തമിവാത്മാനം സുപ്തശക്തിര സുപ്രതിൽ. സവാ ഏഷ തദാദൃഷ്ടാനാവശ്യൽ ദൃശ്യം, ആ ദൃഷ്ടാവ് ദൃശ്യം നാവശ്യം, ആ ദൃഷ്ടാവ് ദൃശ്യത്തെ കണ്ടില്ല. അപ്പൊ ദൃഷ്ടാവ് ദൃശ്യം, ഈ വാച്ച് എനിക്ക് ദൃശ്യം, നിങ്ങൾക്കും ദൃശ്യം അല്ലേ? ഇനി നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഈ വാച്ചിനെ ഒന്ന് മനസ്സിൽ കാണൂ, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലിരിക്കുന്ന വാച്ച് ദൃശ്യം കൂടെ വന്നില്ല. ഈ വാച്ച് ദൃശ്യം, നോക്കുന്ന ഞാൻ ദൃഷ്ടാവ്, അങ്ങനെയല്ലേ? ഇനി നമ്മൾ വാച്ച് എടുത്ത് മാറ്റിവെച്ചു. ഇനി പറയാണ് വാച്ച് എവിടെ കാണണം? മനസ്സിൽ കാണണം. അപ്പോഴും മനസ്സിൽ കാണുന്ന വാച്ച് ദൃശ്യം. ആരാണ് ദൃഷ്ടാവ്? ഏ, ഒരേ മനസ്സിന് ദൃശ്യമാവാം ദൃഷ്ടാവാം. മനസ്സല്ല ദൃഷ്ടാവായി തീരുന്നത്, നിങ്ങൾ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് അല്ലേ. മനസ്സിൽ രൂപം വരുന്നത് ഇത് വാച്ചാണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമുള്ളത് ആരാ ബോധിപ്പിച്ചു തരുന്നത്? ബുദ്ധിയാണ്. അപ്പൊ നമുക്ക് മനസ്സിനെ ദൃശ്യമാക്കി കാണാനുള്ള കഴിവുണ്ട്. മനസ്സിലുള്ള ചിന്തകൾ മുഴുവൻ നിങ്ങൾക്ക് ദൃശ്യമായി കാണാൻ സാധിച്ചാൽ ഇതിനെയൊക്കെ കാണിച്ചു തരുന്ന ഒരു ശക്തി, ആ ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് ബുദ്ധി കൊണ്ട് ബോധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളിൽ നിന്നും ശ്രദ്ധയെടുത്ത് മാറ്റാൻ വേണമെങ്കിൽ നമുക്ക് സാധിക്കും. ഇതിനെയാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. വളരെ രസകരമായി നമ്മുടെ ആചാര്യന്മാർ പറയുന്നൊരു ഭാവമാണ് സാക്ഷിഭാവം. അതായത് നിങ്ങൾ വീടിൻ്റെ ബാൽക്കണിയിലിരിക്കണം, എന്നിട്ട് താഴെ റോട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ റോട്ടിലൂടെ ആളുകൾ പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, നിങ്ങളാരാണ്? അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലേ നിങ്ങൾക്ക്, നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാഫിക് ഐലൻഡിലെ പോലീസുകാരനെ പോലെ അയാൾ കണ്ടുകൊണ്ടിരിക്കണേയുള്ളൂ. അയാൾ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, വാഹനങ്ങൾ പോകുന്നുണ്ട്. ഓരോ വാഹനത്തിൽ ചിലപ്പോൾ ചിരിച്ചു പോകുന്നവരുണ്ടാവും, കരഞ്ഞു പോകുന്നവരുണ്ടാവും, പരാതി പറഞ്ഞു പോകുന്നവരുണ്ടാവും ഇല്ലേ. പല സ്വഭാവങ്ങൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇദ്ദേഹം അതിനെല്ലാം വെറുമൊരു സാക്ഷിയാണ്. സൂര്യനെ വിളിക്കും കർമ്മസാക്ഷി എന്ന്, ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിലും ഒരു സാക്ഷിഭാവമുണ്ട്. ഈ മനസ്സെന്ന് പറയുന്നത് എന്തൊക്കെ ചിന്തിക്കുന്നുവോ, എന്തൊക്കെ മനസ്സ് പ്രതീക്ഷിക്കുന്നുവോ, അതിനൊക്കെ മാറി നിന്ന് കാണാനുമുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അങ്ങനെ നമ്മളതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നാലുണ്ടല്ലോ നമുക്ക് മനസ്സിലെ ചിന്തകളെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു ചിന്തയ്ക്ക് പകരം മറ്റൊരു ചിന്ത നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം. അതിൽ തന്നെ ഒട്ടി നിന്നാലോ ഒരു കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്ന സമയത്ത് ആ കളിപ്പാട്ടം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മെന്ത് ചെയ്യണം? വേറെ ഒരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിക്കണം. അതിൽ തന്നെ ഒട്ടി നിന്നാൽ പറ്റില്ല പരിഹരിക്കാൻ? പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എൻ്റെ മനസ്സിനെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കഴിവ് എന്നിലുണ്ട്. ആ കഴിവുണ്ടാവണമെങ്കിൽ ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഭഗവാനിലേക്ക്. കാലവത്യാത്തുമായം
ഗുണമയ്യാമദോക്ഷജാം പുരുഷേനാത്മഭൂതേന വീര്യമാദത്ത വീര്യവൻ. ഇനി ഭഗവാന്റെ ആ സൃഷ്ടികളെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. പറയുന്നു കാലവൃത്യ, പിന്നെ എങ്ങനെയാണ് ഈ ഇച്ഛകളും ജ്ഞാനവും കർമ്മവും ഒക്കെ പ്രകടമാവുന്നത്? ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇതൊക്കെ പ്രകടമാവുന്നത് കാലത്തിൻ്റെ പ്രേരണ കൊണ്ടാണ്. കാലം പ്രേരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു കുട്ടി, ആൺകുട്ടി അച്ഛനാവാനുള്ള കഴിവുണ്ടെങ്കിലും എപ്പോഴേ അവൻ അച്ഛനാവാൻ പറ്റുള്ളൂ? കാലം പ്രേരിപ്പിക്കണം. അതുപോലെ പെൺകുട്ടി അമ്മയാവാനുള്ള കഴിവാവണമെങ്കിൽ കാലപ്രേരണ വേണം. ഇതുപോലെ നമ്മൾ രാവിലെ ആയാൽ എണീക്കണോ? ആര് പ്രേരിപ്പിക്കണോ? കാലം പ്രേരിപ്പിക്കണോ? ഇങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്നത് കാലമാണ്. മനസ്സിനെയും കുറേയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് കാലമാണ്. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്, അതിന് കാലത്തിനനുസരിച്ച് ഒഴുകാനും സാധിക്കും, അതിന് കാലത്തിന് അതീതമായി ചിന്തിക്കാനും സാധിക്കും. കാലത്തിനതീതമായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മീയ വിചാരത്തിലേക്ക് തന്നെ വരണം. കാരണം ആത്മാവ് മാത്രമാണ് കാലത്തിനും അതീതമായിട്ടുള്ളത്. ഭട്ടതിരിപ്പാട് തുടക്കം തന്നെ അങ്ങനെയല്ലേ പറയുന്നത്? സാന്ദ്രാനന്ദാഭബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം സാന്ദ്രാനന്ദാവബോധം. ഈ ബോധമുണ്ടല്ലോ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മബോധമുണ്ടല്ലോ, കാലദേശാവധിഭ്യാം, കാലത്തിൽ നിന്നും ദേശത്തിൽ നിന്നും നിർമുക്തമാണ്. അതിനെ തൊടാൻ ആർക്ക് സാധ്യമല്ല? കാലദേശങ്ങൾക്ക് സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ശരീരത്തെ ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാലത്തിനറിയാം. വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നത് കാലനിയോഗമാണ്. കുറേയൊക്കെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് എന്ത് ചിന്തിപ്പിക്കണമെന്നതും കാലത്തിന് സാധിക്കും. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്, ഒരു ചോയ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാലത്തിനനുകൂലമായും പോകാം, കാലത്തിന് അതീതമായിട്ട്, പ്രതികൂലമാവില്ല, കാലത്തിന് അതീതമായി ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ളൊരു കഴിവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അതീതമായി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിൽ കാലാതീതമായി എന്താണ് ഉള്ളത്. ഇത് നിങ്ങൾ ആധ്യാത്മികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിൻ്റെ ഒരു തിയറി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. മാറ്റർ നശിച്ചാലും എനർജി നശിക്കുന്നില്ല എന്ന ലോകത്തിൻ്റെ കണ്ടുപിടുത്തം, അത് നമ്മളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ശരീരം നശിച്ചാലും മനസ്സും നശിക്കുന്നില്ല. മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ നിലനിർത്തുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും നശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥൂല വിചാരത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരണം. ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൂക്ഷ്മത സ്ഥൂലമാകുന്നതാണ് സൃഷ്ടി. ആത്മീയത എന്ന് പറയുന്നത് സ്ഥൂലതയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മത ചിന്തിക്കുന്നതാണ് ആത്മീയത. അപ്പോൾ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. സ്ഥൂലതയുടെ കൂടെ നിൽക്കാനും സാധിക്കും, സൂക്ഷ്മത നമ്മൾ ചിന്തിക്കാനും സാധിക്കും. സൂക്ഷ്മതയിലേക്ക് നമുക്ക് പോവാൻ സാധ്യമല്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് എത്ര മെലിയിപ്പിക്കാൻ പറ്റും,